ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്കിളിനോട്, കളരിക്കൽ ദേവിയാണ് ഞങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് നിമിത്തമായത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ സംഭവങ്ങൾക്കും ദേവി സാക്ഷിയാണ്. അപ്പോഴും ഞാൻ ചോദിച്ചു ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല. അത് പറയാനാ ഞാൻ വരുന്നത്. എനിക്കിഷ്ടമാണ് ഡോക്ടറെ. അതെ, എനിക്ക് സമ്മതമാണ് ഡോക്ടറെ കല്യാണം കഴിക്കാൻ, ഡോക്ടറുടെ ഭാര്യയാവാൻ. അതെ, ദേവിക്ക് ആരത് ഒഴിയുന്ന സമയം, ദീപങ്ങൾ തിളങ്ങി നിന്ന സമയത്താ അവളത് പറയുന്നത്. എന്ത്? അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. എന്റെ നാരായണി ഡോക്ടറെ ഇഷ്ടമാണെന്ന് പറഞ്ഞെന്നോ? ഒരിക്കലും എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഡോക്ടറുടെ അമ്മയും അമ്മാവനൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെയൊക്കെ മുഖം മറന്നിട്ട് നാരായണി ഒരിക്കലും ഡോക്ടറെ ഇഷ്ടമാണെന്ന് പറയില്ല. നാരായണിക്കത് അങ്കിളിനോട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ജോലി എന്നെ ഏൽപ്പിച്ചത്. അങ്കിള് തറവാട്ടിലെത്തുമ്പോൾ എന്തായാലും നാരായണിയെ കാണുമല്ലോ. അപ്പൊ നാരായണോട് ചോദിച്ചു നോക്കിയാ ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോന്നറിയാം. ഇത്രയും ആത്മവിശ്വാസത്തോടെ ഡോക്ടർ ഇതൊക്കെ പറയുമ്പോ അതിലെന്തൊക്കെയോ യാഥാർത്ഥ്യമുള്ള കാര്യം ഉറപ്പാ. എങ്കിലും എനിക്കതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല ഡോക്ടറെ, കുറച്ച് ദിവസമായിട്ട് നാരായണിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ നല്ല മാറ്റമുണ്ട്. മോളുടെ ശരീരത്തിൽ ദേവി കയറിയത് പോലെയാ മോളുടെ മട്ടും ഭാവമൊക്കെ. അങ്ങനെയുള്ളപ്പോ മോൾ ഇതുപോലൊരു തീരുമാനം എടുക്കുമെന്ന് എനിക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റുന്നില്ല. നാരായണി കാണണമെന്ന് പറഞ്ഞിട്ടാ ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിലേക്ക് പോയത്. അന്ന് അവളെ ഞാൻ അമ്പലത്തിൽ കാത്തു നിന്നത് നെഞ്ചിടിപ്പോടെയാ. നാരായണി ഒരിക്കലും എന്നോട് താല്പര്യം കാട്ടുമെന്നും എന്നോട് ഇഷ്ടമാണെന്ന് പറയുമെന്നും ആ നിമിഷം വരെ എനിക്കറിയില്ലായിരുന്നു. ഇപ്പോ ഇതറിഞ്ഞ ശേഷം അങ്കിളിനൊരു ഞെട്ടലുണ്ടായില്ലേ? അങ്ങനൊരവസ്ഥയിലായിരുന്നു ഞാൻ. ആ നേരത്ത് സ്വപ്നം കാണുകയാണെന്നാ എനിക്ക് തോന്നിയത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നാരായണി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് എനിക്കറിയില്ല. എങ്കിലും ഡോക്ടറുടെ അമ്മയും അമ്മാവനൊക്കെ ഒരു കാരണവശാലും ഈ കല്യാണം നടക്കില്ല എന്ന് വാശി പിടിക്കുമ്പോൾ എന്റെ കുഞ്ഞിന് നാളെ വേദനിക്കേണ്ടി വരില്ലേ? ആ, ഞങ്ങളെ സഹായിക്കാൻ ഗിരിയും അവന്റെ അച്ഛനും അമ്മയും പിന്നെ വൃന്ദയൊക്കെ ഉണ്ട്. അവളെന്റെ ആവശ്യം അംഗീകരിക്കുന്ന ആശങ്ക മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അവൾ അനുകൂലമായ മറുപടി തന്നതോടെ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി എന്റെ ഭാര്യ നാരായണി തന്നെയാണെന്ന്. നാരായണിക്ക് എല്ലാമാണ് അവളുടെ അമ്പൂറ്റി മാമ. അങ്കിൾ എതിർത്താൽ അവൾ ഒരിക്കലും ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കില്ല. ഇന്നത്തെ തലമുറയിലെ ചെറുപ്പക്കാരെ പോലെ ഒരു നേരം പോക്കിനായി പ്രേമിച്ച് നടക്കുന്ന ഒരാളല്ല ഞാൻ. പെട്ടെന്നൊരു പെൺകുട്ടിയോട് എനിക്കങ്ങനെ സ്നേഹം തോന്നുന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ മനസ്സിൽ കയറിക്കൂടിയ പെൺകുട്ടിയാണ് നാരായണി. അതുകൊണ്ട് അങ്കിൾ ഒരിക്കലും ഞങ്ങളുടെ ബന്ധത്തിനെതിരെ പറയരുത്.